പയ്യന്നൂർ താലൂക്ക് ആശുപത്രി കോമ്പൗണ്ടിൽ പൊളിച്ചു മാറ്റാൻ നിശ്ചയിക്കപ്പെട്ട വാഹനം മതിൽക്കെട്ടിനുള്ളിലായി. മതിലുകളും മറ്റു നിർമ്മാണങ്ങളും നടന്നപ്പോൾ വാഹനത്തെ പുറത്തെത്തിക്കാനുള്ള വഴികളെല്ലാം അടയ്ക്കപ്പെടുകയായിരുന്നു. കേരള ഹെൽത്ത് റിസർച്ച് സൊസൈറ്റി കണ്ണൂർ റീജിയണൽ മാനേജറുടെ കാര്യാലയത്തിന് മുന്നിലാണ് പഴയ ടാറ്റ സുമോ കിടക്കുന്നത്. മൾട്ടി സ്പെഷ്യാലിറ്റിയായി ഉയർത്തപ്പെടുന്ന പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടെയാണ് ആശുപത്രി കോമ്പൗണ്ടിൽ മതിൽക്കെട്ടിനുള്ളിൽ ഒരു പഴയ ടാറ്റ സുമോ പെട്ടുപോയത്. കേരള ഹെൽത്ത് റിസർച്ച് സൊസൈറ്റി കണ്ണൂർ റീജിയണൽ മാനേജറുടെ കാര്യാലയത്തിന്റെ പടിഞ്ഞാറു ഭാഗത്തെ മുറ്റത്താണ് ആരോഗ്യവകുപ്പിന്റെ KL01AB5038 നമ്പർ വാഹനം കിടക്കുന്നത്. കൊറോണ കാലത്തെ സേവനത്തിനായി എത്തിച്ച വാഹനം രണ്ടു വർഷത്തിലേറെയായി പ്രവർത്തനരഹിതമായി ഇവിടെ കിടക്കുകയാണ്. 2018 ഫിറ്റ്നസ് കാലാവധി അവസാനിച്ച വാഹനമാണിത്. 19 വർഷം പഴക്കമുള്ളതാണ് വാഹനം. 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ പൊളിച്ചു മാറ്റണമെന്നാണ് സർക്കാർ ഉത്തരവ്. അതുപ്രകാരം പൊളിച്ചു മാറ്റാൻ നിശ്ചയിക്കപ്പെട്ട വാഹനമാണിത്. ഇതിനുള്ള നടപടികൾ ആരംഭിച്ചതായി അധികൃതർ പറയുന്നു. എന്നാൽ ഇനി ഈ വാഹനം കിടക്കുന്നിടത്തു വച്ച് പൊളിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. പലവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നതോടെ വാഹനം പുറത്തെത്തിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെയായി. ഈ വാഹനം നമുക്ക് നിരത്തിൽ ഇറക്കാൻ പറ്റാത്ത രീതിയിൽ അതിന്റെ ഫിറ്റ്നസിന്റെ കാലാവധി തീർന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അത് കണ്ടം ചെയ്തത് പൊളിച്ചു മാറ്റാനുള്ള സംവിധാനം ഒരുക്കുകയാണ്. പക്ഷെ ഇപ്പൊ ഇനി കണ്ടം ചെയ്യണ പോലും ഈ വാഹനം ഇവിടെ വെച്ച് ഈ കെട്ടിടത്തിന്റെ മുമ്പിൽ വെച്ച് കണ്ടം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഈ ചുറ്റുമതിലിനുള്ളിലാണ് ഈ വാഹനമുള്ളത്. എങ്ങനെയാണ് ഈ വാഹനം ഇതിനടുത്ത് പുറത്തെടുക്കുക? ഇനി പുറത്തെടുക്കണമെങ്കിൽ നിലവിൽ കെട്ടിയ ചുറ്റുമതിന് പോലും പൊളിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇത് നമ്മൾ സൂചിപ്പിക്കുന്ന വെച്ചാൽ ഇതിന്റെ എല്ലാം പൊതുജനത്തിന്റെ വലിയൊരു നികുതി പണമാണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരേ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ അനാസ്ഥയ്ക്ക് മുന്നിൽ ഇത്തരം പിന്നെ സാമ്പത്തികം സർക്കാരിന്റെ നികുതി പണം ഇങ്ങനെ ഒഴുകി പോകുന്നത് തീർച്ചയായും വളരെ പ്രയാസമുണ്ടാക്കുന്നതാണ്. കണ്ടംനേഷനു വേണ്ടി വാഹനം ഇവിടെ നിന്നും മാറ്റണമെങ്കിൽ മതിലോ മറ്റേതെങ്കിലും നിർമ്മാണമോ പൊളിച്ചു മാറ്റണമെന്നതാണ് അവസ്ഥ. ഒച്ചിന്റെ വേഗതയിൽ ഇഴയുന്ന സർക്കാർ ഫയലുകളുടെ ജീവനുള്ള മറ്റൊരു ഉദാഹരണമായി മാറുകയാണ് മതിലിനകത്ത് പെട്ടുപോയ ഈ സർക്കാർ വാഹനം.